കഥ കപ്പൽ ഛേദം. രചന കെ പി സുധീര. ശബ്ദം നിഷിത കുമാരി. എങ്ങനെയാണ് എൻ്റെ ജീവിതം അയാളിലേക്ക് ചുരുങ്ങിപ്പോയത്, അല്ലെങ്കിൽ വിശാലമായി പോയത് എന്നെനിക്കറിയില്ല. സ്മൃതി ആ ഡോക്ടർക്ക് മുമ്പിൽ നട്ടെല്ലു വളയ്ക്കാതെ നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അവളുടെ മനോഹരമായ തലമുടി ഫാനിൻ്റെ കാറ്റിൽ മുഖത്തേക്ക് പാറിയും പറന്നും കിടന്നു. പ്രസാദഭാവം തെല്ലുമില്ലാഞ്ഞിട്ടും തുടുതുടുത്ത ആ യൗവനത്തിൻ്റെ ആലക്തിക സൗകുമാര്യങ്ങൾ ആ ഡോക്ടർ ഇമവെട്ടാതെ നോക്കിയിരുന്നു. സൗന്ദര്യം തികഞ്ഞ ആ കവിളുകളുടെ മിനുപ്പിൽ ജരാനരകൾ ബാധിച്ച തൻ്റെ മുഖം പ്രതിബിംബിക്കുന്നുണ്ടോ അയാൾ തിരഞ്ഞു. രോഗികളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. അകത്തുനിന്ന് വെന്തുവരുന്ന ദോശമാവിൻ്റെയും അതിന്മേൽ തിളയ്ക്കുന്ന നറുനെയ്യിൻ്റെയും സുഗന്ധം പരന്ന് മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്നു. അവൾ ടോക്കൺ എടുത്തിരുന്നില്ല. അവൾ ഒരു സാധാരണ രോഗിണിയുമായിരുന്നില്ല. ഡോക്ടറോട് കുറച്ച് സംസാരിക്കാനാണ് വന്നത്, അഡ്വൈസിനല്ല. പിന്നെ അയാൾ അടുത്തു നിന്ന് അസിസ്റ്റൻറ്റിനെ വിളിച്ച് ഏതാനും നോട്ടുകൾ കയ്യിൽ വെച്ചു കൊടുത്തു. അയാൾ ഒന്ന് വണങ്ങി കൺസൾട്ടേഷൻ റൂമിൻ്റെ ജനാലകളെല്ലാം വലിച്ചടച്ച് ഇറങ്ങിപ്പോയി. ഡോക്ടർ മേശപ്പുറത്തിരുന്ന ചെറിയ സ്യൂട്ട് കേസിലേക്ക് മേശയിൽ നിന്ന് നോട്ടുകൾ വാരി നിറച്ചു. എന്നിട്ട് ധൃതിപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, വീട്ടിനകത്തേക്കിരിക്കാം, ഒരു കപ്പ് കാപ്പിയും കുടിക്കാം, അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. സ്മൃതി മേനോൻ പതുപതുത്ത സോഫയിലിരുന്ന് ചില മാസികകൾ മറിച്ചു നോക്കുമ്പോഴേക്കും കുളിച്ച് രണ്ട് ദോശയും അകത്താക്കി കാപ്പിക്കപ്പുമായി ഡോക്ടർ അടുത്തെത്തി. അയാളുടെ മുഖത്തെ ക്ഷീണഭാവം മാഞ്ഞിരുന്നു. അയഞ്ഞ കുർത്ത ധരിച്ചപ്പോൾ അയാളുടെ മുഖം ഒരു കുട്ടിയുടേതുപോലെ അവൾ വിചാരിച്ചു. കാപ്പി കുടിക്കാതെ വെച്ചിരിക്കുകയാണല്ലേ, തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാപ്പിയല്ല. കാപ്പിക്ക് മരണത്തിൻ്റെ കടുപ്പവും പ്രണയത്തിൻ്റെ ചൂടും വേണമെന്ന് ഞാൻ പറയാറുണ്ട്, സ്മൃതി കണ്ഠം ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് കാപ്പി കുടിക്കാനൊന്നും തോന്നുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആകെ ഒരു പരിഭ്രാന്തി, വല്ലാത്തൊരമ്പരപ്പ്, ആരെയും മനസ്സിലാവാത്ത പോലെ. അല്ലെങ്കിൽ ആരും എന്നെ, അത് സാരമില്ല, ഇതൊക്കെ ആർക്കും തോന്നണതല്ലേ, ഡോക്ടർ ചിരിച്ചു. ആകെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അച്ഛനാ പറഞ്ഞത് ഒന്ന് ഡോക്ടറെ വന്ന് കാണാൻ. അച്ഛനെ ഡോക്ടർ അറിയും. ഡോക്ടർ JVC. മൈ ഗോഡ്, എൻ്റെ JVCയുടെ മകൾ സ്മൃതി അമേരിക്കയിൽ വലിയ റിസർച്ചൊക്കെ നടത്തി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച. റിയലി സോറി, പത്രത്തിൽ കണ്ട പരിചയമല്ലേ ഉള്ളൂ. ഡോക്ടർ പതുക്കെ എഴുന്നേറ്റു. എൻ്റെ ഈ മുഷിഞ്ഞ ഭാവവും അലങ്കോലപ്പെട്ട വേഷവും ആരും തിരിച്ചറിഞ്ഞില്ല. ഭാഗ്യം കാറ് ബസ് സ്റ്റാൻഡിനടുത്തെത്തിയപ്പോൾ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. ബസ്സിൽ കയറി. ഒരു ചേഞ്ചല്ലേ, എപ്പോഴും AC യിലിരുന്ന് മരവിച്ച ദേഹം ആകെ ഒന്ന് ഫ്രഷായി. പുറത്താക്കപ്പെട്ട ആളുകൾ, തപിക്കുവാൻ വിധിക്കപ്പെട്ടവർ പിന്നെ സമൂഹത്തിലേക്കാണ് ഇറങ്ങിപ്പോവുക എന്ന് തോന്നി. നല്ല സുഖം തോന്നുന്നു. കോഴിക്കോട്ടെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഈ നാട് അങ്ങനെയാണ്, പുണ്യവാളന്മാരെ മാത്രമല്ല പാപികളെയും സംരക്ഷിക്കും, സാന്ത്വനിപ്പിക്കും, എല്ലാ കവിളുകളിൽ നിന്നും കണ്ണുനീര് തുടച്ചെടുക്കും. എന്താ കുട്ടി പ്രോബ്ലം? നിഷാദ് എന്തെങ്കിലും? സ്മൃതിക്ക് എന്നോട് എന്തും പറയാം. നമ്മൾ കരുതും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മെ കടപുഴക്കിക്കൊണ്ട് പോകുന്നു, പക്ഷെ അത് കടന്നു പോയാലും നമ്മൾ രണ്ട് കാലുമേ നിൽക്കും. അത് ശരിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇനി മരിച്ചാൽ മതി, ഓടണ വണ്ടിയിൽ നിന്ന് ചാടാൻ വരെ. എക്സാക്ട്ലി. പക്ഷേ സ്മൃതിയുടെ ആ മൂടൊക്കെ മാറിയില്ലേ? പ്രസാദസുന്ദരമായ മന്ദസ്മിതത്തോടെ ഒരു തടിച്ച സ്ത്രീ അകത്തുനിന്ന് വന്നു. കയ്യിൽ ചുടുകാപ്പി. അത് കയ്യിൽ കൊടുത്തു. സ്മൃതിയുടെ തണുത്ത കാപ്പിക്കപ്പ് കയ്യിലെടുത്ത് അവർ ഭർത്താവിനെ നോക്കി ഒന്നുകൂടി മന്ദഹസിച്ചു. സരസു, ഇതാരാന്നറിയോ? സ്മൃതി മേനോൻ. സ്മൃതി മേനോൻ ഡോക്ടർ JCVയുടെ ഓർമ്മയില്ലേ? അമേരിക്കയിലെ പത്രത്തിലും TV യിലുമൊക്കെ നിറഞ്ഞു നിന്നത് കണ്ടിട്ടില്ലേ? അവർ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇന്ന് നമ്മുടെ അതിഥിയായി ഉണ്ടാവും. ഇല്ലില്ല, അച്ഛൻ എനിക്ക് പിന്നാലെ കാർ അയച്ചിട്ടുണ്ട്. എത്ര വൈകിയാലും പോകണം നാളെ. ഓക്കെ ടെൽമി. പുറംതിരിയുന്ന ഭാര്യയെ നോക്കി ഡോക്ടർ പ്രോത്സാഹിപ്പിച്ചു. അത് ഡോക്ടർ ഉദ്ദേശിക്കണ പോലത്തെ ഒരു ചെറിയ പ്രോബ്ലം അല്ല. അത് എന്നെ എതിർക്കാൻ കഴിയാത്തൊരു കിതപ്പ് ആ നെഞ്ചിന് ഉലയ്ക്കുകയാണ്. ജീവിതത്തിന് അത്ര വളരെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിരന്തരമായ ജീവിതരതി പ്രണയത്തിലൂടെയാണെന്ന് ഞാൻ ധരിച്ചു. അന്ത്യഫലത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. എനിക്കറിയാം അങ്ങനെ ചെയ്താൽ അപ്പോൾ ആ നിമിഷം ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചെറിയപ്പെടുമെന്ന്, അതിൽ നിന്ന് ഞാൻ പുറത്താവുമെന്ന്. ഗുണവും ഫലവും പ്രതീക്ഷിക്കുമ്പോൾ എനിക്ക് കൈയൊഴിഞ്ഞ് സ്നേഹിക്കാനാവുമോ? സ്നേഹം ഒരു ധ്യാനമാണ്. നിഷാദിന് ഞാൻ കുറ്റം പറയില്ല. ജന്മവാസനയാവാം, ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക്. എനിക്കെല്ലാം ഒരു കളിതമാശയായേ തോന്നിയുള്ളൂ. ഒരു തെളിവുമില്ലാതെ ഞാൻ ചിലപ്പോഴൊക്കെ കലഹിച്ചു. ഞാൻ അയാളെ അതായത് പ്രേമിക്കുന്ന പുരുഷനെ സ്വൈര്യം കെടുത്തുകയാണെന്ന് അയാൾ സദാ പറയും. അതൊക്കെ കള്ളമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്നാൽ ഇപ്പോൾ എൻ്റെ സൂര്യൻ അസ്തമിച്ചു. കരിമേഘങ്ങൾ നക്ഷത്രങ്ങളെ മറച്ചു. അതിന് നിങ്ങൾ നിഷാദിനെ വിവാഹം കഴിച്ചില്ലല്ലോ. സുദീർഘമായ മൗനം ആ ചുണ്ടുകളെ മുദ്രവെച്ചടച്ചു. പിന്നെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, അത് നന്നായി. വിവാഹത്തിന് ഞാൻ എതിരായിരുന്നു, വ്യവസ്ഥിതികൾക്കെതിരായിരുന്നു, വിവാഹമെന്ന പ്രസ്ഥാനത്തിനും ഞാൻ എതിര് നിന്നു. 10 വർഷങ്ങൾ ഞങ്ങൾ പകർന്നും നുകർന്നും ജീവിച്ചു, ഒരേ വീട്ടിൽ വേർപിരിയാതെ. പിന്നീട് എങ്ങനെ നിങ്ങൾ? സ്മൃതിയുടെ മുഖത്ത് ഒരു രൗദ്രത പരന്നു. ശ്വേതസുന്ദരമായ ആ മുഖം ഏതോ കൈപ്പൻ സ്മരണയാൽ കൂടി. ഒരു രാത്രി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്നത്തെ പിറന്നാൾ പാർട്ടിയിൽ വെച്ച് വിവാഹ തീരുമാനം അറിയിക്കണം. ലിവിങ് ടുഗെദർ, വിവാഹത്തിൽ കലാശിക്കപ്പെടട്ടെ, കുട്ടികളുണ്ടാവട്ടെ, സന്തതി പരമ്പരകൾ പൈതൃകം നിലനിർത്തട്ടെ. പക്ഷേ രാത്രി 1 മണിയായി കാണും. ഞാൻ ഞെട്ടി ഉണർന്നു. പതിവ് ഭോഗത്തിൻ്റെ ആലസ്യത്തിൽ എൻ്റെ അടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന നിഷാദ് എവിടെ? പിന്നീട് ഞാൻ അയാളെ സിറ്റിംഗ് റൂമിൽ കണ്ടു. ശൃംഗാരവും സല്ലാപവും കണ്ടു. ഫോണിൽ, അതെ മൊബൈലിൽ. എന്തൊരു കൊടും വഞ്ചന! നാളെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ ഇങ്ങനെ വഞ്ചിക്കാമോ? ഡോക്ടർ നിശബ്ദമായി പുകയുന്ന അഗ്നിപർവ്വതം പോലെ തപിക്കുന്ന ആ സ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നു. ഡോക്ടർ, ടെലഫോൺ സെക്സ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നിൽ എന്ത് കുറവുണ്ടായിട്ടാണ് അയാളിങ്ങനെ മറ്റു സ്ത്രീകളെ? എനിക്കെന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. അന്യ സ്ത്രീകളെ തൊട്ട കൈകൊണ്ട് എന്നെ, അതും ആത്മാവും ഹൃദയവും ആ കാൽക്കൽ സമർപ്പിച്ച് 10 വർഷം നിരന്തര പ്രണയം വർഷിച്ച ഒരു സ്ത്രീയെ വഞ്ചിക്കാൻ എങ്ങനെ കഴിയും ഡോക്ടർ? 10 വർഷം മൂഢസ്വർഗത്തിൽ. എൻ്റെ പാഴായിപ്പോയ വാക്കുകൾ, കത്തിജ്വലിക്കുന്ന പ്രേമം. എനിക്കെന്നോട് തന്നെ അനുകമ്പ തോന്നുന്നു. ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്തായതുപോലെ. ഒരു ബെഡ്റൂം കാഴ്ചയാണെങ്കിൽ എന്നെ കാണുമ്പോൾ എല്ലാം നിർത്തി പുറത്തു പോയേനെ. ഇത് ഞാൻ എങ്ങനെ പറയും ഡോക്ടർ? എത്ര നേരമാണ് ഇരുട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എല്ലാറ്റിനും സാക്ഷിയായത്? ഇപ്പോൾ എൻ്റെ സൂര്യൻ അസ്തമിച്ചതുപോലെ. ഇനി ഒരിക്കലും പൂക്കില്ലെന്ന് തോന്നൽ വിധം ചില്ലകൾ കരിഞ്ഞു. യുദ്ധഭൂമിയിൽ ഒറ്റപ്പെട്ടതുപോലെ, രാജ്യം നഷ്ടമായ രാജകുമാരിയെപ്പോലെ. പാരിതോഷികമായി കിട്ടിയ സ്വർണ്ണ നാണയം വിൽക്കാൻ ചെന്നപ്പോൾ മുക്കുപണ്ടമെന്നറിയുമ്പോഴുള്ള ജാള്യത, അപഹാസ്യത, ആത്മനിന്ദ. എന്തൊരു കൊടും വഞ്ചന! ഇവിടെ വഞ്ചനയല്ല, സ്മൃതി രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ പറ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഘോര നിമിഷങ്ങൾ അതിജീവിക്കുക അത്ര എളുപ്പമാണോ? മനുഷ്യൻ എപ്പോഴും ഗുണത്തിൻ്റെ പിന്നാലെയാണ്. നിർഗുണത്തിലേക്ക് പ്രവേശിക്കാൻ അവന് മടിയാണ്. ഒരു ലക്ഷ്യവുമില്ലാതെ സമുദ്രസഞ്ചാരം നടത്തി നോക്കുക, നിങ്ങൾ സമുദ്രമായി മാറും. പക്ഷേ ഇവിടെ ഒരു കപ്പൽ ഛേദം സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് വെറുതെ. എല്ലാം ശാന്തമാവും. അല്ലെങ്കിൽ തന്നെ എന്തിന് ശാന്തമാവണം? അപ്പോഴേക്കും സ്മൃതിയുടെ കാർ ഗേറ്റ് കടന്നു വരുന്നത് കണ്ടു. അവൾ എഴുന്നേറ്റു ഡോക്ടർക്ക് നേരെ കൈകൂപ്പി. ശരിയാണ് ഡോക്ടർ, എന്തിന് ശാന്തമാവണം? ആജ്ഞേയതയുടെ വെല്ലുവിളികളാണ് ആത്മാവിനെ സൃഷ്ടിക്കുന്നത്. എല്ലാം സ്വസ്ഥമാകുമ്പോൾ നമ്മുടെയൊക്കെ ആത്മാവ് ചുരുങ്ങിപ്പോകും. ശരി, ഞാൻ ഇറങ്ങുന്നു ഡോക്ടർ. കുറേയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. സ്മൃതി ഒന്നുകൂടി തൊഴുത് കാറിൽ കയറി.